ഒരു ബിഗ് ബ്രേക്കിംഗിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റി എന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിവരാവകാശ കമ്മീഷൻ നിഷ്കർഷിച്ചത് 21 ഖണ്ഡിക എന്നിരിക്കെ സർക്കാർ 129 ഖണ്ഡിക വെട്ടിമാറ്റി എന്നാണ് ആരോപണം. സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചെന്നും ആക്ഷേപമുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും ഡി ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടായിരുന്നു. സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണോ, ആരെയാണ് സംരക്ഷിക്കുന്നത് എന്നുള്ള തരത്തിലൊക്കെ ഒരു വിമർശനമൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ സർക്കാർ ഇതിനോട് പറഞ്ഞിരിക്കുന്നത്, മുഖ്യമന്ത്രിയും സജി ചെറിയാൻ അടക്കം പറഞ്ഞത്, ഒന്നും മറച്ചുവെക്കാൻ ഞങ്ങൾക്കില്ല, കോടതി എന്ത് പറയുന്നുവോ അതുപോലെ നടപടി സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇന്നലെ അടക്കം പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പറയുന്നു റിപ്പോർട്ടിലെ പ്രശസ്ത ഭാഗങ്ങൾ വെട്ടിമാറ്റി എന്നുള്ള ആരോപണങ്ങളൊക്കെയാണ് ഇപ്പോൾ ഗൗരവകരമായ കാര്യം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? നേരത്തെ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിരുന്നത് 49 മുതൽ 53 വരെ പേജുകളിലെ 21 പാരഗ്രാഫുകൾ ഒഴിവാക്കി നൽകണം എന്നുള്ളതായിരുന്നു. ആ പാരഗ്രാഫിലും പേജുകളിലുമായിട്ടാണ് പ്രധാനമായും ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ, ചില വ്യക്തികൾ നടത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇവയെല്ലാം ഉള്ളത്. അതുകൊണ്ട് ഒരു വ്യക്തിയെ അവരുടെ വ്യക്തിപരമായ ചില സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം എന്ന തരത്തിലൊരു നിർദ്ദേശം വിവരാവകാശ കമ്മീഷന് മുന്നോട്ട് വച്ചിരുന്നു. അത്തരത്തിലാണ് 21 പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് അപേക്ഷ നൽകിയ 8 പേർക്ക് നൽകിയത്. എന്നാൽ നിലവിൽ പുതിയ ഒരു പരാതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിനേക്കാൾ 129 പാരഗ്രാഫുകൾ ഒഴിവാക്കിയാണ് റിപ്പോർട്ട് അപേക്ഷകർക്ക് നൽകിയത് എന്നുള്ളതാണ് പുതിയ പരാതി. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിന് വേണ്ടി അപേക്ഷ നൽകിയ മാധ്യമപ്രവർത്തകരിൽ ചിലർ ഇപ്പോൾ വിവരാവകാശ കമ്മീഷന് പരാതി നൽകാൻ പോവുകയാണ്. വീണ്ടും അവിടെ ഒരു തരത്തിൽ ഈ അപേക്ഷ നൽകിയവരെ സംസ്ഥാന സർക്കാർ പറ്റിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ നിന്നും അവർ പറയുന്നത്, ഒപ്പം തന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടു ആണ്, അല്ലെങ്കിൽ ജനം അറിയാൻ പാടില്ല എന്ന തരത്തിൽ സർക്കാർ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ഈ തിങ്കളാഴ്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അന്ന് മുതൽ തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പലപ്പോഴും ഇവിടുത്തെ സംസ്ഥാന സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് ഇരകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു തരത്തിലുള്ള വലിയ ആരോപണം ഉണ്ടായിരുന്നു. എന്നാൽ ആ ആരോപണങ്ങൾ വീണ്ടും സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു, അല്ലെങ്കിൽ കാര്യങ്ങൾ നീങ്ങിയിരിക്കും എന്ന് പറയാൻ കഴിയും. 21 പാരഗ്രാഫുകളാണ് വിവരാവകാശ കമ്മീഷൻ നീക്കം ചെയ്യാൻ പറഞ്ഞതെങ്കിൽ ഇപ്പോൾ നിലവിൽ 129 പാരഗ്രാഫുകൾ നീക്കം ചെയ്തിരിക്കുന്നു. ഇത് എന്തൊക്കെയോ ചില വസ്തുതകൾ പൊതുജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തിൽ നിന്നും ഒളിച്ചു വെക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം ഒരു പൊതു താല്പര്യ ഹർജി കൂടി ഹൈക്കോടതി മുന്നിൽ എത്തിയതോടുകൂടി തന്നെ സർക്കാർ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം വീണ്ടും ആരോപിക്കുന്നത്. കാരണം പലതരത്തിലും ഈ വേട്ടക്കാരെ, അല്ലെങ്കിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നു. അതെന്തിനു വേണ്ടിയാണ്, ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നിരിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പല സിനിമാ താരങ്ങൾ, പ്രത്യേകിച്ചും WCCയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരല്ലാതെ തന്നെ ചില സിനിമാ നടിമാർ രംഗത്തെത്തുകയും അവർ അവരുടെ പരാതികൾ പറയുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് വല്ലാതെ പല ആളുകളെയും വല്ലാത്ത തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇതിനിടയിലാണ് പുതിയ ഒരു വിവരം കൂടി പുറത്തു വന്നിരിക്കുന്നത്. 21 പാരഗ്രാഫുകൾ ഒഴിവാക്കണം എന്ന് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചപ്പോൾ അത് 129 പേജുകളാക്കി വീണ്ടും വെട്ടി ചുരുക്കിയാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇത് വലിയ തരത്തിലുള്ള ഒരു ആക്ഷേപത്തിലും പരാതിയിലേക്കും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ ഏതാനും നേരത്തെ 2019 ഈ റിപ്പോർട്ട് സമർപ്പിച്ച ഏകദേശം 4.5 വർഷത്തോളമുള്ള കാത്തിരിപ്പിനൊടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിലും അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് എത്തിയപ്പോൾ ഹൈക്കോടതിയും ഒരു തുറന്ന മനസ്സോടുകൂടി റിപ്പോർട്ട് പുറത്തുവിടാനുള്ള നിർദ്ദേശം നൽകിയതും ഒക്കെ അടങ്ങുന്നതാണ് ഈ പ്രശ്നങ്ങൾ. ഈ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന ാണ് പുതിയ ഒരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. 129 പേജുകൾ സർക്കാർ, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പ് പൂഴ്ത്തിവെച്ചതിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തു നൽകിയിരിക്കുന്നത്. ഈ 129 പേജുകളിൽ എന്താണ് ഉൾക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളടക്കം എന്താണ് എന്നറിയാനുള്ള ഒരു
ആവശ്യവും മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അപേക്ഷകർ, അതായത് വിവരാവകാശ കമ്മീഷനും അനുസരിച്ച് ഈ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞ് അപേക്ഷ നൽകിയ ആവശ്യക്കാർ ഇപ്പോൾ വീണ്ടും വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരിക്കുന്നു. അവർ പരാതി നൽകിയെന്നാണ് നമുക്ക് അറിയുവാൻ കഴിഞ്ഞത്. എന്തായാലും ഈ പലപ്പോഴും ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് ഈ ഇതിന്റെ ഹർജികൾ എത്തിയ ആ സമയത്ത് തന്നെ ചില സമയങ്ങളിലൊക്കെ തന്നെ സർക്കാർ ഒരു മൗനം പാലിക്കുന്നത് എല്ലാവരും കണ്ടതാണ്. കാരണം കോടതി ഒരിക്കൽ പോലും റിപ്പോർട്ട് പുറത്തുവിടരുതെന്നുള്ള പരാമർശമോ അല്ലെങ്കിൽ റിപ്പോർട്ടിനെതിരെ ഒരു പരാമർശമോ ഉണ്ടായില്ല. കോടതി പലപ്പോഴും ഈ ഹർജിക്കാർ ഈ റിപ്പോർട്ടിനെതിരെ അല്ലെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ മുന്നോട്ട് നീങ്ങിയ ഹർജിക്കാർ നൽകിയ വാദവും അത് കേട്ടിരുന്നത് മാത്രമാണ്, അല്ലാതെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെയോ അല്ലെങ്കിൽ പുറത്ത് നൽകരുതെന്നോ തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും വലിയ തരത്തിലുള്ള ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നത്. 129 പേജുകൾ, ഹേമ കമ്മിറ്റിയുടെ 129 പേജുകൾ ഒഴിവാക്കിക്കൊണ്ട് വിവരാവകാശ കമ്മീഷൻ നൽകിയ നിർദ്ദേശം മറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അപ്പാടെ തള്ളിക്കൊണ്ട് 21 പേജുകൾ എന്നുള്ളത് 129 പേജുകളായി ഉയർത്തിക്കൊണ്ട് പലതും മറച്ചു വച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇത് വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഇനിയും സംസ്ഥാന സർക്കാർ നേരിടേണ്ടി വരും. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട CPMന്റെ ചില മുതിർന്ന നേതാവ് AK ബാലൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് പരാതി വരട്ടെ, അപ്പോഴേക്കും അത് പരിശോധിക്കാം, അതുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന്. ഇപ്പോൾ പരാതിക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടായവർ പലപ്പോഴും പല സ്ഥലത്തു നിന്നും അവരുടെ ദുരനുഭവങ്ങൾ വിളിച്ചു പറയാൻ തയ്യാറാവുന്നു. അവർ പേരുകൾ വെളിപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്ന വേളയിലാണ് ഈ 129 പേജിനെ ചൊല്ലിയുള്ള വിവാദം വീണ്ടും തലപൊക്കിയിരിക്കുന്നത്. എന്താണ് ഈ 129 പേജിനകത്ത് ഒളിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 129 പേജ് പുറത്തുവിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകാത്തത്? ഇത്തരം ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മുഖ്യമന്ത്രി തന്നെ നടത്തിയ വാർത്താസമ്മേളനത്തിലും എല്ലാ തരത്തിലും പരാതികൾ കിട്ടുകയാണെങ്കിൽ അത് പരിഗണിക്കും, അതുമായി ബന്ധപ്പെട്ട കേസുമായി മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. എന്നാൽ ഇതിനകത്ത് ആ റിപ്പോർട്ടിനകത്ത് തന്നെ ഹേമ കമ്മിറ്റി വ്യക്തമായി പറയുന്നുണ്ട്, വകുപ്പ് 354 അനുസരിച്ച് കേസെടുക്കാൻ കഴിയും എന്നതരത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു ഭാഗം കൂടിയുണ്ട്. അതൊന്നും തന്നെ പുറത്തേക്ക് പോയിട്ടില്ല. അത്തരത്തിൽ വരുന്ന 129 പേജുകളെ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു നൽകിയിരിക്കുന്നത്. ശ്രുതി, ബിനോയ്, നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരാൻ തന്നെ വലിയ വർഷം തന്നെ വേണ്ടി വന്നു. ഈ റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ തന്നെ പറഞ്ഞിരുന്നത് പേരുകളൊന്നും പുറത്തുവിടില്ല, എല്ലാം വെട്ടിമാറ്റിക്കൊണ്ട് തന്നെയാണ്, പല ഭാഗങ്ങളും മാറ്റിക്കൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത്. എന്നിട്ടും എന്ത് സ്വകാര്യതയെ മാനിക്കാനാണ് വീണ്ടും ഇങ്ങനെയുള്ളൊരു വെട്ടിമാറ്റൽ എന്നതുള്ളതാണ് ഒരു ചോദ്യമായി ഉന്നയിക്കേണ്ടത്. ആരെയാണ്, എന്താണ് ഒളിച്ചു വെക്കേണ്ടത്? ഈ സിനിമാ മേഖലയ്ക്കും അതുപോലെ തന്നെ ഈ സർക്കാരിനും എന്താണ് ഒളിച്ചു വെക്കേണ്ടതുള്ളത് എന്നുള്ള ഒരു ചോദ്യം ഇനി വരും മണിക്കൂറിൽ ഉയർന്നു വരാം. നമുക്കറിയാം ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ പല രീതിയിലുള്ള ഹർജി കോടതിയിൽ ഹർജിക്കാർ പോകുന്നു, നടിയടക്കം നിർമ്മാതാവ് അടക്കം ഹർജിയുമായി പോകുന്നു, ഇത് തടയണം എന്നുള്ള ആവശ്യം ഒക്കെ ഉന്നയിച്ച്. അപ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് പല രീതി ഈ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ പലരും ഭയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തമാണ്, ഈ റിപ്പോർട്ട് പുറത്തു വരാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ. എന്നാൽ ഇപ്പോൾ വീണ്ടും സർക്കാർ ഇതിന് കൂട്ടു നിൽക്കുന്നു എന്നുള്ളത്, എന്താണ് ഈ സർക്കാരിനും ഈ ഒളിച്ചു വെക്കേണ്ട കാര്യമുള്ളത് എന്നുള്ള ഒരു കാര്യം തന്നെയല്ലേ ഇപ്പോൾ ചോദ്യം മുന്നോട്ട് വെക്കുന്നത്? തീർച്ചയായും അതിനകത്ത് വിവരാവകാശ കമ്മീഷൻ ഈ റിപ്പോർട്ട് പൂർണ്ണമായും കണ്ടിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് വിവരാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിനൊരു നിർദ്ദേശം നൽകിയത്. കാരണം ചില ആളുകളുടെയൊക്കെ ഈ ഇതൊരു കമ്മിറ്റിയാണ്, ഇതിനൊരു ജുഡീഷ്യറി പവറുള്ള ഒരു കമ്മിറ്റിയല്ല. സംസ്ഥാന സർക്കാർ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, ആ പരാതികൾ എന്താണെന്ന് അറിഞ്ഞ് ചോദിച്ചറിഞ്ഞതിന് ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി നൽകണം എന്നുള്ള ആവശ്യമായിരുന്നു സംസ്ഥാന സർക്കാർ ഹേമ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടത്. അത്തരത്തിൽ ഒരു ജുഡീഷ്യൽ പവർ ഇല്ലാത്ത ഒരു കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിനകത്ത് കൃത്യമായി ചില പരാമർശങ്ങൾ ചിലർക്കെതിരെ, ചില വ്യക്തികൾക്കെതിരെ, അല്ലെങ്കിൽ ചില നടന്മാർക്കെതിരെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പരാമർശങ്ങൾ, ഇത് പരാമർശങ്ങളാണ്, പരാതികളാണ്. ഈ പരാതികൾക്ക് ഒരു പക്ഷേ ജുഡീഷ്യറി പവർ ഇല്ലാത്ത ഒരു കമ്മിറ്റി ഇത്തരത്തിലൊരു ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ആ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കുന്ന പേരുകൾ, അത് എത്രമാത്രം സത്യസന്ധമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഈ പരാതികളുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് അന്വേഷിച്ചാൽ മാത്രമേ കണ്ടെത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ കൃത്യമായി പറയുന്നത് വ്യക്തികളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് നടത്തിയിരിക്കുന്ന പരാമർശങ്ങൾ, അത് പേജ് നമ്പർ 49 മുതൽ 53 വരെ വരുന്ന 21 പാരഗ്രാഫുകളാണ്. ഈ പാരഗ്രാഫുകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് നൽകണം, അല്ലെങ്കിൽ ആ
കമ്മിറ്റിയുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ അവസാനമായി ഈ പലർക്കും ഇതിന്റെ പകർപ്പ് കിട്ടിയവരെല്ലാം പറയുന്നത് 129 ഖണ്ണികകൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ 129 പാരഗ്രാഫുകൾ ഈ റിപ്പോർട്ടിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് മറ്റ് പൂർണ്ണമല്ലാത്തൊരു റിപ്പോർട്ട് ഈ അപേക്ഷകർക്ക് നൽകിയത്? ഇതുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആരോപണമാണ് പല മേഖലകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും ഇപ്പോൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം റിപ്പോർട്ട് തിങ്കളാഴ്ച പുറത്ത് 2.5 മണിക്ക് ശേഷം പുറത്തു വന്ന അന്ന് മുതൽ തുടങ്ങിയ വിവാദങ്ങളും ഒപ്പം ചേരിതിരിഞ്ഞുള്ള പരാമർശങ്ങളും ഒക്കെ ഉയർന്നു പൊങ്ങുന്നതിനിടയിലാണ് ഇന്ന് രാവിലെ ഇപ്പോൾ 129 പാരഗ്രാഫുകൾ. വാർത്തയിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ വെട്ടിമാറ്റിയതായുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും സർക്കാരിനെതിരെ കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. എന്തായാലും സുപ്രധാന വിവരങ്ങൾ സർക്കാർ മറച്ചുവെച്ചെന്നുള്ള ആക്ഷേപം തന്നെയാണ് പുറത്തു വരുന്നത്. ഒഴിവാക്കിയത് സ്വകാര്യതയെ മാനിച്ചെന്ന് തന്നെയാണ് സർക്കാർ പറയുന്നത്. എന്തായാലും 49 മുതൽ 53 വരെയുള്ള പേജുകൾ ഒഴിവാക്കി എന്നുള്ള കാര്യത്തിലൊക്കെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടതുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും.